മാവൂർ ഗ്രാമപഞ്ചായത്തിൽ വീണ്ടും പ്രസിഡന്റ് പദവി മാറുന്നതായി സൂചന. നിലവിലെ പ്രസിഡന്റിനോട് പദവി ഒഴിയാൻ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടതായാണ് സൂചന. പുതിയ പ്രസിഡന്റായി വളപ്പിൽ റസാഖ് അധികാരം ഏറ്റെടുത്തേക്കും. മാവൂർ ഗ്രാമപഞ്ചായത്തിലാണ് വീണ്ടും പ്രസിഡന്റ് പദവി മാറാൻ ഒരുങ്ങുന്നത്. നിലവിൽ പഞ്ചായത്ത് പ്രസിഡന്റായ KC വാസന്തി വിജയനോട് പ്രസിഡന്റ് പദവി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ജില്ലാ നേതൃത്വം കത്ത് നൽകിയതായാണ് വിവരം. പദവി മാറ്റം യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ മാവൂർ ഗ്രാമപഞ്ചായത്തിൽ ഇതാദ്യമായി 5 വർഷത്തിനുള്ളിൽ 4 പ്രസിഡന്റുമാർ സ്ഥാനം വിൽക്കുന്ന സ്ഥിതിയുണ്ടാവും. 2023 സെപ്റ്റംബർ 26 KC വാസന്തി വിജയൻ പഞ്ചായത്ത് പ്രസിഡന്റായി ചുമതലയേറ്റത്. പദവി ഏറ്റെടുത്ത് 6 മാസം തികഞ്ഞ മാർച്ച് 26 DCC പ്രസിഡന്റ് ഇവരോട് രാജിവെക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ പദവി മാറ്റത്തിനെതിരെ കോൺഗ്രസിൽ നിന്ന് തന്നെ എതിർപ്പുയർന്നതിനെ തുടർന്ന് രാജിവെച്ചിരുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ തുടർ നടപടികളൊന്നും ഉണ്ടായിരുന്നുമില്ല. എന്നാൽ കത്ത് ലഭിച്ച ഒരാഴ്ചയ്ക്കകം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് DCC പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം വീണ്ടും കത്ത് നൽകിയതായും വിവരമുണ്ട്. UDFലെ ഘടകകക്ഷികൾ തമ്മിലുള്ള ധാരണ പ്രകാരം ആദ്യത്തെ 1.5 വർഷം മുസ്ലിം ലീഗിലെ പുലപ്പാടി ഉമർ മാസ്റ്ററും തുടർന്ന് 1 വർഷവും 2 മാസവും RMPയിലെ TRanjith പഞ്ചായത്ത് പ്രസിഡന്റായി. ധാരണയനുസരിച്ച് തുടർന്നുള്ള കാലയളവ് കോൺഗ്രസിനായിരുന്നു. എന്നാൽ കോൺഗ്രസിൽ നിന്ന് പ്രസിഡന്റ് ആരാകണമെന്ന തർക്കം രൂക്ഷമായതിനാൽ അനുവദിച്ചതിലും 2 മാസം വൈകിയാണ് TRanjith രാജിവെച്ചതും വാസന്തി വിജയൻ പ്രസിഡന്റ് പദവിയിലെത്തുന്നതും. ഇതിനിടെ 2023 ഡിസംബറിൽ വാർഡ് 13 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ വളപ്പിൽ റസാഖ് വിജയിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും പ്രസിഡന്റ് പദവി മാറ്റത്തിന് കളമൊരുങ്ങുന്നത്. മുസ്ലിം ലീഗിലെ MP അബ്ദുൽ കരീം മരണപ്പെട്ടതിനെ തുടർന്നാണ് 13-ാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. വളപ്പിൽ റസാഖിന് പ്രസിഡന്റ് പദവി നൽകാനാണ് ജില്ലാ കോൺഗ്രസ് തീരുമാനം. എന്നാൽ ഇതിനെതിരെ കോൺഗ്രസിലെ ഒരു വിഭാഗം ശക്തമായി രംഗത്തുണ്ട്. അതിനാൽ വിഷയത്തിൽ കോൺഗ്രസിലെ AI ഗ്രൂപ്പുകൾ തമ്മിൽ തർക്കവും രൂക്ഷമാണ്. ന്യൂസ് ബ്യൂറോ മാവൂർ.